റമദാൻ മാസത്തിൽ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോ ദിവസങ്ങളും അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാവണം. ഓരോ ദിവസങ്ങളും അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാവണം നമ്മുടെ ഓരോ ദിവസങ്ങളും. അതിനെന്താ വേണ്ടത്? റമദാൻ മാസത്തിൽ നമ്മൾ അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം, ഓരോ സമയങ്ങളും മണിക്കൂറുകളും അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാക്കി മാറ്റണം. നമ്മൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാക്കി മാറ്റണം. അതിന് നമ്മളെ കൊണ്ട് കഴിയും. നമ്മളെ കൊണ്ട് എങ്ങനെ? അൽഹംദുലില്ലാ, നമ്മള് നമ്മുടെ തുടക്കം എങ്ങനെയാണ്? അത്തായത്തിന് നമ്മൾ എഴുന്നേൽക്കും അല്ലേ? അത്തായത്തിന് നമ്മൾ എഴുന്നേൽക്കും. ഓരോ വിശ്വാസം എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വിശ്വാസി ചെല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഒരു വിശ്വാസി കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റ് എന്താ? ആ ദിക്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എല്ലാ മുഅ്മിനീങ്ങളും ഈ ദിക്റ് കാണാതെ പഠിക്കണം. എല്ലാ മുഅ്മിനീങ്ങളും ഇത് കാണാതെ പഠിക്കണം. റമദാനിൽ, പവിത്രമായ റമദാൻ നിലാവിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഈ ദിക്ര് നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ദിക്ര് നിങ്ങൾ ചൊല്ലുന്നവരായി മാറണം. ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഇനി ഈ ദിക്ര് ചൊല്ലിയിട്ടാവണം നമ്മൾ ഉണരേണ്ടത്. ഇൻഷാല്ലാ എല്ലാവരും അന്ന് ചൊല്ലിയേ. ആ ദിക്റാണ് ഇൻഷാല്ലാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ഒന്ന് ചൊല്ലിയ ഒരു മൂന്ന് വട്ടങ്ങളിലെ മുഅ്മിനീങ്ങളും ചൊല്ലുക. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അർത്ഥം എന്താണെന്നറിയോ മുഅ്മിനീങ്ങള്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ മുഅ്മിനീങ്ങള്? അൽഹംദുലില്ലാഹ് നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ. അൽഹംദുലില്ലാഹ് അല്ലാഹു എങ്ങനെ തറബാണ് അഹ്യാനാ ബദമാ അമാതനാ വഇലൈൽ നുശൂർ. ഉറക്കിയെന്നുള്ളത് മരണമാണല്ലോ, ഉറക്കിയെന്നുള്ളത് മരണത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ആ ഉറക്കാകുന്ന മരണത്തിലുള്ള ഞങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്ന അല്ലാ, ഉറക്കമാകുന്ന മരണത്തിലുള്ള ഞങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്ന അല്ലാ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ എന്ന് ചൊല്ലലോ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദിക്ര് നിങ്ങൾ ചൊല്ലണം പ്രിയപ്പെട്ടവരെ, ഈ ദിക്ര് നിങ്ങളെ ചൊല്ലണം പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ദിക്ര് ചൊല്ലാറുണ്ടോ? ഈ ദിക്ര് നിങ്ങൾ ചൊല്ലാറുണ്ടോ? സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ര് അൽഹംദുലില്ലാഹ് അല്ലാദി അഹ്യാനാ ബാദമാ അമാതനാ വഇലൈഹി നുശൂർ, അത് ചൊല്ലണം. എല്ലാരും കാണാതെ പഠിക്കണം. അൽഹംദുലില്ലാഹ് നിങ്ങൾ ചൊല്ലാറുണ്ടോ? കമന്റിൽ അറിയിക്ക്, ചൊല്ലാറുണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയാം. ഇല്ലെങ്കിൽ അത് ചൊല്ലാൻ തുടങ്ങണം. പരിശുദ്ധമായ റമദാൻ ഓരോ ദിവസവും അൽഹംദുലില്ലാഹ് നമുക്കറിയണം. നമ്മൾ മാത്രം ചൊല്ലിയാ പോരാ. നമ്മളെ ഭർത്താവ് ചൊല്ലണം, നമ്മുടെ ഭാര്യ ചൊല്ലണം, നമ്മുടെ മക്കൾ ചൊല്ലണം, നമ്മുടെ വീട്ടിലെ ഉമ്മ ചൊല്ലണം, വലിയമ്മ ചൊല്ലണം, വലിയപ്പ ചൊല്ലണം, അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റ മക്കൾ എല്ലാവരും ചൊല്ലണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കളേക്ക് അല്ലാഹു കബൂലാക്കട്ടെ, നല്ല മക്കളാക്കട്ടെ. അപ്പൊ ഈ ദിക്ര് നമ്മൾ ചൊല്ലണം. അൽഹംദുലില്ലാഹ് അല്ലാദി അഹ്യാനാ ബദമാ അമാതനാ വഇലൈഹി നുശൂർ.
അല്ലാഹുവേ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന നാഥാ, റമദാനിലെ ഓരോ ദിവസവും എങ്ങനെയാവണം ചെറുപ്പക്കാരാ, റമദാനിലെ ഓരോ ദിവസവും എങ്ങനെയാവണം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. ഈ ദിക്റുകളിലേക്ക് നിങ്ങൾ ഉണരണേ. കാരണം എന്തെന്നറിയോ, നിങ്ങളെ കിടന്നിറങ്ങുമ്പോ നിങ്ങളെ തലയിൽ വന്നുകൊണ്ട് പിശാചി വന്ന് മൂന്ന് രൂപത്തിൽ കെട്ടിടുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിശാചി വന്ന് മൂന്ന് രൂപത്തിൽ കെട്ടിടുമെന്നാണ്. മൂന്ന് രൂപത്തിൽ പിശാചി കെട്ടിടമെന്നാണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ ആ മനുഷ്യന്റെ തലയിൽ വന്നിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യഅകിദു ശൈത്താനു അലാ ഖാഫിയത്തി റസിയാദികും ഇദാ ഹുവ നാമാ. അവൻ ഉറങ്ങാൻ കിടന്നാൽ ഇബ്ലീസ് വന്നുകൊണ്ട് മൂന്ന് രൂപത്തിൽ കെട്ടിവെക്കുമെന്നാ. ആ മൂന്ന് കെട്ടുകളെ എങ്ങനെയാണ് അഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ ശരീരത്തിലുള്ള മൂന്ന് കെട്ടുകളും നമ്മൾ അഴിക്കണം പ്രിയപ്പെട്ടവരെ. അത് അഴിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്. അതിലുള്ള ഒന്നാമത്തെ കെട്ട് അഴിക്കേണ്ടത് എങ്ങനെയാണ്? ഉറക്കില്ലെന്ന് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. പിശാചി തലേ ദിവസം കെട്ടിയ പിശാചി കെട്ടിവച്ച ആ ഒരു ഒന്നാമത്തെ കെട്ടിനെ, പിശാചി കെട്ടിയ ഒന്നാമത്തെ കെട്ടിനെ അല്ലാഹു കെട്ടിച്ചു കളയുമെന്ന. അപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ഉണർന്ന ഉടനെ കിടപ്പറയിൽ നിന്ന് ഉണരുമ്പോ നമ്മൾ എഴുന്നേൽക്കുമ്പോ തന്നെ ചെല്ലേണ്ട എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. ഈ ദിക്ർ ചൊല്ലിയാൽ വിശ്വാസിയുടെ ശരീരത്തിൽ പിശാച് മൂന്ന് കെട്ടിടുമെന്നാണ്. ആ മൂന്ന് കെട്ടുള്ളത് കൊണ്ടാണ് നമുക്കൊരു കാര്യത്തിൽ ഒരു ഉഷാറില്ലാത്ത. നമ്മൾ പറയാലേ ഉസ്താദ് എന്ത് തുടങ്ങിയാലും തട്ടുമുട്ട, എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസം കെട്ടിറങ്ങിയാൽ അതങ്ങോട്ട് ശരിയാകൂല. നമ്മളൊക്കെ പറയും എങ്ങനെ ശരിയാവാ, ഈ പിശാചിന്റെ കെട്ട് തലയിൽ ഇങ്ങനെ, അല്ലെങ്കിലേ തലയിൽ കൊറേ കെട്ടുണ്ടാവും, പിന്നെ ഈ പിശാചിന്റെ കെട്ടുമായിട്ട് നമ്മൾ നടന്നാ പിന്നെ എങ്ങനെ ശരിയാവാനാ കൂട്ടുകാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ ശരീരത്തിൽ കെട്ടുന്ന കെട്ടിനെ പൊട്ടിക്കൽ നമ്മുടെ ബാധ്യതയാ. അത് പൊട്ടിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് പൊട്ടിച്ചിട്ട് വേണം ഓരോ ദിവസവും മറങ്ങാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ദിക്ര് നിങ്ങൾ ചൊല്ലണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നല്ലോണം നല്ലോണം ഓർത്ത് ചൊളി. റമദാൻ ഇലാവിന്റെ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ചോദ്യം വരും. ആ ചോദ്യത്തിൽ ഇതൊക്കെ ഉണ്ടാവും, ആ ചോദ്യത്തിൽ ഇതുണ്ടാവും. പഠിക്കണം, കാണാതെ പഠിക്കണം, എല്ലാവരും കാണാതെ പഠിക്കണം. എല്ലാ മുഅ്മിനീങ്ങളും രണ്ടു വട്ടം ചൊല്ലി ആ ദിക്ര് കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണില്ലേ? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ بعدما أماتنا وإليه النشور الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. ഒരു വിശ്വാസി റമദാനിന്റെ പകലിൽ ഉണരുന്ന സമയത്ത്, റമദാനിലേക്ക് ഉണരുന്ന സമയത്ത് ആദ്യമായി ചൊല്ലേണ്ട ദിക്റാണ്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിന്റെ രണ്ട് കെട്ടുകൾ, ഒരു കെട്ടുകൾ അഴിഞ്ഞു പോയി എന്നാണ്. ഇനി എത്ര കെട്ടുണ്ട്? ഇനി രണ്ട് കെട്ടുണ്ട്, മൊത്തം മൂന്ന് കെട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നിന്ന് ഒരു കെട്ട് പൈഞ്ഞു. ബിസ്മില്ലാ അൽഹംദുലില്ലാ എന്ന് ചൊല്ലലോടെ പിശാചിന്റെ ഒരു കെട്ട്. ഇനി രണ്ട് കെട്ടുണ്ട്. ആ രണ്ട് കെട്ടിന് അയക്കൽ എങ്ങനെയാണ് എന്നറിയോ? റമദാനിലാവിന്റെ കുടുംബങ്ങളെ,
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരുകയാണ്. പിശാചിന്റെ രണ്ടാമത്തെ കെട്ടിനെ അഴിച്ചു മാറ്റണമെങ്കിൽ ഉണർന്നതിന് ശേഷം നിങ്ങൾ വുളു ചെയ്യണേ, ഉണർന്നതിന് ശേഷം നിങ്ങൾ വുളു ചെയ്യണേ. ഉമിനീങ്ങളെ പുലർച്ചക്ക് നമ്മൾ ഉണരുമല്ലോ, അത്തായം കഴിക്കാൻ ഉണരുമല്ലോ, അത്തായം കഴിക്കാൻ ഉണരുമല്ലോ. ആ സമയത്ത് ഉണരുമ്പോ ഈ ദിക്റുകളെല്ലാം മറക്കല്ലേ, വുളു എടുക്കാൻ മറക്കല്ലേ. അത്തായം കഴിക്കല്ല, ഞങ്ങള് അത്തായം കഴിക്കാറുണ്ടോ? ചില ആളുകൾ അത്തായം ഒന്നും കഴിക്കൂല, മുത്തായി നല്ലോണം ദമ്മാക്കിയിട്ട് പോയി കിടന്നിറങ്ങും, എന്നിട്ട് സുബൈ വാങ്ക് എടുക്കുമ്പോ എണീക്കും. അങ്ങനെയാണോ ചെയ്യാറില്ല? അത്തായം കഴിക്കാറുണ്ടോ? അത്തായം സുന്നത്താണ് കേട്ടോ, അത്തായം സുന്നത്താണ്, അത് ഒഴിവാക്കരുത്. അതൊരു കാരക്കയാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് അത്തായം കഴിക്കണം. അത്തായത്തിന് എഴുന്നേൽക്കലില്ലേ? അത്തായത്തിന് എഴുന്നേൽക്കലില്ലേ? അതോ ചില ദിവസമൊക്കെ അറിയാതെ അങ്ങനെ പോകൂലേ? ചില ദിവസമൊക്കെ അത്തായൊക്കെ കഴിക്കണം കേട്ടോ, അത്താഴം കഴിക്കണം. അത്തായത്തിലല്ലേ ബർക്കത്ത്? അത്തായ സമയത്തുള്ള പ്രാർത്ഥന അത് അല്ലാഹു തട്ടിക്കളയൂല എന്നാണ്. അത് അല്ലാഹു ഒരിക്കലും തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ് അത്തായ സമയത്തുള്ള പ്രാർത്ഥന. നമുക്ക് അതിനൊക്കെ സമയമുണ്ടോ? അപ്പൊ സഹോദരിമാര് പറയും, ഞങ്ങൾക്ക് ആ സമയത്ത് പ്രാർത്ഥന നടത്താൻ ഒരു അവസരം കിട്ടണില്ല, കാരണം ഞങ്ങൾ ഫുൾ അടുക്കളയിലല്ലേ. അവരടുക്കളയിൽ പോയാലല്ലേ ഇവിടെ അത്തായ മുത്തായൊക്കെ നടക്കുള്ളൂ. അത് തന്നെ ഒരു വല്ലാത്തൊരു ഇബാദത്താണ് സഹോദരിമാരെ. നിങ്ങൾ ആലോചിച്ചോക്കി, നിങ്ങൾക്ക് അല്ലാഹു തന്നൊരു സൗഭാഗ്യത്രയാ. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് അല്ലാഹു നൽകുന്ന ഒരു സൗഭാഗ്യത്രയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പറയില്ലേ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോണേ, ഞങ്ങൾക്ക് എന്താ പോണേ, നിങ്ങള് പോരണ്ട, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാ മതി. പുരുഷന്മാര് പള്ളിയിൽ പോയാൽ മതി, പുരുഷന്മാര് മാത്രം പോയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. സഹോദരിമാരെ, അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ പ്രതിഫലം കിട്ടണ്ടേ, ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കണ്ടേ, മറ്റുള്ളവരെ പോലെ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്കും അങ്ങനെ പ്രതിഫലം വാങ്ങണ്ടേ? അതിനും വലിയ പ്രതിഫലം അടുക്കളയിൽ ഇരുന്നിട്ട് വാങ്ങാൻ പറ്റും. അടുക്കളയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വാങ്ങാൻ പറ്റും. നല്ല നീയത്ത് വെച്ചിട്ട് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊളി, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊളി. നല്ല നീയത്ത് വെച്ചിട്ട് റമദാനിലാവ് കേട്ടിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കാക്കും നിങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നിങ്ങൾ വെക്കുന്ന ഭക്ഷണം നല്ല നീയത്ത് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു പ്രതിഫലം, അതിനപ്പുറം കിട്ടുന്ന ഒരു പ്രതിഫലം പിന്നെ മറ്റൊന്നില്ല. അല്ലാഹു നിങ്ങൾക്ക് അത്രയും പ്രതിഫലം തരുന്നുണ്ട്. ഏതുവരെ? ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ വരെ. നമ്മളോട് പറയില്ലേ, നോക്കിയാ ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കിയ വാണെങ്കിൽ ഉണ്ടാക്കി കൂടി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതെല്ലാത്തിനും ഞാൻ തന്നെ. ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കൂടെ, നിങ്ങൾ ഉണ്ടാക്കിയ വെള്ളം ചൂടാവൂലേ? എന്താപ്പാ ചോദ്യം? നിങ്ങൾ ഉണ്ടാക്കിയ വെള്ളം ചൂടാവൂലേ? ചൂടാകായൊന്നുമില്ല, അങ്ങനെ ഒന്നും പറയരുത്. ചിലപ്പോ വെള്ളം മാത്രമല്ലേ കാരണം ചൂടാകുക, അതിന്റെ അപ്പുറം ചൂടാവും ചിലപ്പോ. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചോദിച്ചാൽ ആ ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തു എന്ത് പ്രതിഫലങ്ങൾക്ക് കിട്ടുക? പ്രായമുള്ള ഉമ്മാരും ബാപ്പാരും ഉണ്ടാവും വീട്ടില്, ഓല് പാവ് രാത്രി രണ്ടു മൂന്നും മണിക്ക് ചിലപ്പോ ഒന്നിങ്ങനെ കുരച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ചോദിക്കും, ആരുടെ വെളുക്കട്ടെ വെളുക്കട്ടെ. അങ്ങനെയൊന്നും പറയരുത്. അവര് ചോദിക്കുമ്പോ കൊടുക്കണം, അതാണ് തൗഫീഖ് എന്ന് പറയണത്. അതൊരു അതൊരു തൗഫീഖാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ പറഞ്ഞു വരുന്നത്, വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ സഹോദരിമാരെ എന്താ നീയത്ത് വെക്കണ്ടെന്നോ? നീയത്ത് എന്താ? നല്ല നീയത്ത് തന്നെ, നല്ല നീയത്ത്. ഇതിന്റെ ഇക്കാക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാണ് റബ്ബേ. അത്തായ സമയത്ത് ഇബാദത്തെടുത്തിട്ട് കഴിഞ്ഞുകൂടേണ്ട സമയമാണിത്. പക്ഷേ ഈ സമയത്ത് അത്തായത്തിന് എഴുന്നേറ്റ എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, എന്റെ മാതാപിതാക്കളുണ്ട്, ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും ഉണ്ട്, അവർക്ക് ഞാൻ ഭക്ഷണം ഒരുക്കണമല്ലോ, അവർക്ക് ഞാൻ ഭക്ഷണം ഒരുക്കണമല്ലോ. അല്ലാ അല്ലാ
അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഏറ്റവും പുണ്യമുള്ള കൂലിയാണെന്ന് നല്ലാത്തൊരു പ്രതിഫലമുള്ള കാര്യമാണെന്ന് മറക്കല്ലേ മറക്കല്ലേ. നോമ്പ് തുറക്കാൻ വേണ്ടി പത്തിരി ഉണ്ടാക്കുന്നവരെ, നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവരെ, കറി ഉണ്ടാക്കുന്നവരെ, ക്ഷീണമുണ്ടല്ലോ നിങ്ങൾക്ക്, പക്ഷേ ആ ക്ഷീണമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയല്ലേ നിങ്ങളതൊക്കെ സഹിക്കുന്നത്. നോമ്പുകാരായിട്ട് അടുക്കളയിൽ നമ്മളെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്രയാണ് പെങ്ങളെ, അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്രയാണ് പെങ്ങളെ. അടുക്കള ഉമ്മമാരുടെ സ്വർഗം എന്ത വിഷയം ഈശാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈശാ അല്ലാഹ്. പിന്നെ അടുക്കള നിന്റെ സ്വർഗമാണ് എന്ന വിഷയം റമദാൻ ഇലാവിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അല്ലാഹ് നമുക്ക് തൗഫീക് നൽകട്ടെ. അപ്പൊ അത്താഴത്തിന്റെ എഴുന്നേൽക്കുന്നതിന്റെ അത്താഴത്തിന്റെ എഴുന്നേൽക്കണം നമ്മള്, അത്താഴത്തിന്റെ ഭക്ഷണം അല്പമെങ്കിലും സുന്നത്തിന് വേണ്ടി കഴിക്കണം നമ്മള്. അങ്ങനെ ഒന്നാമത്തെ കെട്ടിന അല്ലാഹു പൊളിച്ചു മാറ്റുമെന്നാ. രണ്ടാമത്തെ കെട്ടിനെയും അല്ലാഹു പൊളിച്ചു മാറ്റുമെന്നാ. അങ്ങനെ രണ്ട് റക്കാത്ത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ വുളു കൊടുത്തതിന് ശേഷം രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ മൂന്നാമത്തെ കൃത്യങ്ങളും പൊളിഞ്ഞു പോകുമെന്നാ. ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ദുആകൾ വീട്ട് നമ്മൾ ദുആർക്കാൻ പോവുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും റമദാനിൽ ഉണരുന്ന ഓരോ ദിവസവും ഇനിയെ ദുആകളില്ലാതെ ഉണരാൻ പാടില്ല. ഈ ദുആകളില്ലാതെ നമ്മൾ ഉണരാൻ പാടില്ല. റബ്ബേ ഞങ്ങൾക്കതിനെ തൗഫീഖ് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ റഹ്മാനേ, സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇന്ന് പഠിച്ച ദിക്ര് അത് നമ്മളെപ്പോഴും ചൊല്ലണം. വിശ്വാസിയുടെ ഒരു ദിവസം ഉണരുമ്പോൾ തന്നെ ഈ ദിക്ര് ചൊല്ലിയിട്ട് നമ്മൾ ഉണരണം. നമ്മൾ ഉണരുമ്പോ മൂന്ന് കെട്ട്, പിശാചിന്റെ മൂന്ന് കെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ആ മൂന്ന് കെട്ടിനെയും പൊട്ടിച്ചെറിഞ്ഞിട്ടേ ഒരു വിശ്വാസി ഉണരാൻ പറ്റുള്ളൂ. അത് പൊട്ടിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് എന്നത് എങ്ങനെ ഇങ്ങനെ ഉറക്കം നോക്കിയിട്ടേ കയറും. അതല്ലെങ്കിൽ അന്നൊരു ഉഷാറുണ്ടാവില്ല, അന്ന് ജോലി എടുക്കാൻ ഒരു റാഹത്ത് ഉണ്ടാവില്ല, അന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു ഉഷാറ് കിട്ടൂല. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ ദിക്ര് നിങ്ങൾ ചൊല്ലണം. ദിക്ര് കാണാതെ പഠിച്ചില്ലേ, എല്ലാം പഠിച്ചോളി. പരീക്ഷയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും, പരീക്ഷയ്ക്ക് ഞാൻ ചോദിക്കൂട്ടോ, കോപ്പി അടിച്ചാൻ പറ്റൂല. ശരിക്കും ഉത്തരം എഴുതി തന്നെ ആ വളവൊന്നും പറ്റൂല, കോപ്പി എഴുതാൻ പറ്റൂല. അപ്പൊ ഈ ദിക്ര് പഠിച്ചില്ല, ഒന്നുകൂടി പറഞ്ഞാലോ. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബദമാ മാതന വഇലൈഹി നുശൂർ. ദിക്ര് എല്ലാരും പഠിച്ചോളി, എല്ലാരും പഠിച്ചോളി കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എല്ലാരും പഠിച്ചാ മതി. എല്ലാരും പഠിക്കും വേണം, പഠിച്ചാൽ മാത്രം പോരാ. ഉണരുന്ന സമയത്ത് അത് ചൊല്ലും വേണം. അപ്പൊ നാളെ രാവിലെ ഉണരുമ്പോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കാം. അപ്പൊ കാണാതെ ചെല്ലാൻ കിട്ടില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യം നോക്കാം. അങ്ങനെ രണ്ടു മൂന്ന് വട്ടങ്ങൾ ചൊല്ലിയാ മതി, ബാക്കി കാണാതെ. നമ്മൾ ഏതൊരു കാര്യം ശീലമാക്കിയാലും അത് കാണാതെ പിന്നെ തങ്ങട്ട് ശരിയാവും അല്ലേ. ശീലമാക്കണം. ശീലാഗോളം കുറച്ച് ചിലപ്പോ കുറച്ച് പ്രയാസമുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് ഭക്ഷണം കയ്യിൽ ഇങ്ങനെ ഉരുളയാക്കും അല്ലേ. ഉരുളയാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഈ വായന്റെ ഇവിടെ എത്തുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് വായതാ ഇങ്ങനെ ഇങ്ങനെ തുറക്കും. നിങ്ങളെ വായൊക്കെ തുറക്കലില്ലേ?
ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവരുമ്പോ വായിന്റെ അടുത്ത് എടുത്തുമ്പോ വായിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ തുറക്കും. അതല്ലാതെ ഭക്ഷണം എടുത്തുമ്പോ ആരെങ്കിലും നിങ്ങളോട് വിളിച്ചു പറയലുണ്ടോ, ആ വായു തുറക്കും, ഭക്ഷണം എത്തിയിട്ടുണ്ട്, വായു തുറക്കും, ആരെങ്കിലും പറയലുണ്ടോ? പറയലുണ്ടോ? ആരും പറയലില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എത്തിയോ ഇങ്ങനെ തുറക്കും. ഇതെന്തുകൊണ്ടാ? ചെറുപ്പത്തിലെ ശീലമായതുകൊണ്ടാ. ഒരു കാര്യം നമ്മളെ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്തും അതങ്ങനെ ചെയ്തോളൂ. അപ്പൊ ഉണരുന്ന സമയത്ത് രണ്ടു മൂന്ന് ദിവസം ചിലപ്പോ ഇതൊക്കെ ഒന്ന് നോക്കി ചെല്ലേണ്ടി വരും. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടിയാ, ഒന്ന് ചോദിക്കാൻ നമ്മള്. അപ്പൊ വാര ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അത് നമ്മളിങ്ങനെ ചൊല്ലാം. അങ്ങനെ മാഷാല്ല രണ്ടു മൂന്ന് ദിവസം ചൊല്ലിയാലേ അങ്ങോട്ടൊക്കെ റാഹത്തായി. ഇനിയിപ്പൊ നാളെ രാവിലെ ഉണരുമ്പോ ഭാര്യ ചോദിക്കും, പിന്നെ ഇക്കാ ദിക്ര ചൊല്ലിയോ? ചൊല്ലിക്കൂടി. അങ്ങനെ പറയുന്നത് വേണ്ട. കേട്ടത് പഠിച്ചത് അന്നേ നമ്മൾ ചെയ്യാൻ നോക്കുക. അതൊരാള് ചെയ്യുമ്പോ അതിന് ഇപ്പൊ റമദാൻ നിലാവിന്റെ മുന്നിൽ തൊപ്പിട്ടുണ്ട്, കൊറേ കുട്ടികളുണ്ടാവും. ഓപ്പൊ നന്നായത് കണ്ടില്ലേ, തൊപ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വലിയ ആളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട. പഠിച്ചത് ചെയ്തോളി, തന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുക. ഒരാളെ കളിയാക്കാനോ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ ന്യൂനത കൊണ്ടു നടക്കാനോ, ന്യൂനത എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നടന്നാൽ നമ്മളെ ജീവിതം പാളും. മക്കളെ നമ്മളെ ജീവിതം പാളും. ഒരാളെടുക്കൽ എന്തെങ്കിലും പഴുവുണ്ടോ എന്ന് നോക്കി നടക്കുക. ഓന്റെ അടുക്കൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഓന്റെ അടുക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി നടക്കുക. എന്നിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വിഷളാക്കുക. നമ്മളെ ജീവിതം പണി പാളും മക്കളെ. പണി പാലും വെള്ളത്ത് കിട്ടും. മറ്റൊരാളെ കുറ്റം പറയാനോ ഈപത്ത് പറയാനോ, ഓ നന്നാവണിയോ നന്നായിക്കോട്ടെ, ഒരാള് നന്നാവുമ്പോ ഓനെ കളിയാക്കാൻ പോകണ്ട, നന്നായി ഇത് വലിയൊരാള് ഇത് വലിയൊരു മൂല്യര് എന്ന് പറഞ്ഞിട്ട് ഓനെ നന്നാക്കാൻ പോകണ്ട. അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങൾ റമദാൻ നിലാവ് കേട്ടിട്ട് ഇനി ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ്, അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോ വലിയൊരു ഭീതിയായിക്കണ, അങ്ങനെ പറഞ്ഞിട്ട് ആരെയും കളിയാക്കാൻ പോകണ്ട. പരസ്പരം എല്ലാവരും നല്ലവരാവണം. ഒരാളെയും നമ്മളെ പരിഹസിക്കരുത്, ഒരാളെയും നമ്മളെ കുറ്റപ്പെടുത്തരുത്, ഒരാളെയും നമ്മളെ ചീത്ത പറയരുത്. അല്ലാ ഞങ്ങളുടെ മനസ്സിനെ നീ നന്നാക്കി തരണമല്ലാ, ഞങ്ങളെ മനസ്സിനെ നീ നന്നാക്കി തരണേ അല്ലാ, നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഒരു അറിവിൻ നിലാവ് ഇൻഷാ അല്ലാ ഞങ്ങളെ റമദാൻ നിലാവിനെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ.